അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും അതോടൊപ്പം എല്ലാ മതക്കാരോടും സൗഹൃദമായ രീതിയിൽ കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്യുന്ന രീതി, അത് പണ്ടേ മുസ്ലിം സഹോദരങ്ങൾ ആചരിച്ചു പോന്ന ഒരു സംഗതിയായിരുന്നു. അത് ആ പിന്തുടർച്ചയിൽ നടക്കുന്നൊരു മഹലാണ് ഈ മഹൽ. എവിടെയും നമുക്ക് ആവശ്യം അതാണ്. ഇന്നിപ്പോൾ നാം കാണുന്നത് സഹോദര ബന്ധം പാടെ മുറിച്ചു കളഞ്ഞ ഒരു രീതി നാം കാണുകയാണ്. ഇസ്ലാം ഒരിക്കലും അതിന് പറയുന്നില്ലെന്നല്ല, അത് അങ്ങേയറ്റം സൂക്ഷിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. പണ്ടുകാലങ്ങളിൽ നടന്ന യുദ്ധങ്ങളൊന്നും അമുസ്ലിങ്ങളെ കൊന്നുകളിയ എന്ന ഉദ്ദേശത്തിലുള്ളതേ അല്ല. അങ്ങനെ ചില തെറ്റിദ്ധാരണകൾ വെച്ചു പുലർത്തുന്നവർ ഒരിക്കലും ഇസ്ലാമിൻ്റെ ആശയം പഠിക്കാത്തവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ അവിടവിടങ്ങളിൽ നടന്ന ചില യുദ്ധങ്ങൾ അത് അവിടത്തേക്ക് എത്തിപ്പെട്ടതാണ്. അങ്ങനെ ഒരു യുദ്ധത്തിന് വഴിവെക്കണ്ട എന്ന് വെച്ച് മക്കയിൽ നബിയും സ്വഹാബത്തും വളരെ ഒതുങ്ങി ജീവിച്ചു. പക്ഷേ ശത്രുതാപരമായ സമീപനം വെച്ചു പുലർത്തുന്ന ചില ആളുകൾ അവരെ സമ്മതിച്ചില്ല. അങ്ങനെ വന്നപ്പോ അവർ ആദ്യമായി ഒരു ഹിജറ പോയി, പലായനം ചെയ്തു. ആ പലായനം ചെയ്തപ്പോഴും അവരെ പിന്നാലെ പിന്തുടർന്ന് പിന്നെയും പിന്നെയും അക്രമങ്ങൾ തുറന്നു വന്നപ്പോൾ അവർ മക്കയിലേക്ക് തിരിച്ചു വന്നു. ഹബശയിലെ പോയത് മക്കയിൽ തിരിച്ചു വന്ന പിന്നെ മക്കയിൽ നിന്ന് എത്രയോ അകലെ, ഇന്നിപ്പോൾ വളരെ അൽ ഹത്തുസരിയ എന്ന് പറയാം, അങ്ങനത്തെ ഒരു റോഡുണ്ട്. ആ റോഡിന് തന്നെ 420 കിലോമീറ്റർ മക്കത്ത് നഗലെയാണ് മദീന. അന്ന് എത്രയോ മലകൾ കയറി ഇറങ്ങി കുണ്ടും കുഴിയൊക്കായ പ്രദേശമല്ലേ. അങ്ങനെ നടന്നു പോകേണ്ട ആ കാലത്ത് അപ്പം 420 പോരാ, ഇപ്പം മല തുരന്നിട്ട് പോയിട്ടാണ്. അങ്ങനെ എളുപ്പം കൂടിയത്. അന്നും നടന്നു പോകുമ്പോൾ മലകളൊക്കെ കയറി ഇറങ്ങാൻ എത്ര കിലോമീറ്റർ ആണ്, അത്ര അകലത്തേക്ക് പോയി. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴും ഇവരെ അന്വേഷിച്ച് മക്കയിൽ നിന്ന് പുറപ്പെട്ട് മക്കയിൽ നിന്ന് 300 പരം കിലോമീറ്റർ അകലെ മദീനത്തേക്ക് എത്തുന്നതിന് 100 കിലോമീറ്റർ ഇപ്പുറം ഒരു ബദർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് വെച്ച് ഏറ്റുമുട്ടി, അതാണ് നമ്മൾ പറയുന്ന ബദർ യുദ്ധം.
അന്ന് ആ ശത്രുക്കളിലേക്ക് ഇവരങ്ങോട്ട് പോയതല്ല, ഇവരെ ലാക്കാക്കി അവരിങ്ങോട്ട് വന്നതാണ്. അങ്ങനെ ചില യുദ്ധങ്ങളൊക്കെ പറയാവുന്നുണ്ടെങ്കിൽ അതൊന്നും യഥാർത്ഥത്തിൽ പരസ്പരം രക്തമൊലിപ്പിക്കാനും തലയെടുക്കാനും അങ്ങനെ വലിയ കലാപം ഉണ്ടാക്കാനുമുള്ള പരിപാടിയല്ല. അന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോകുന്ന എല്ലാവരോടും പറഞ്ഞത്, ഇത് സാന്ദർഭികമായി യുദ്ധത്തിലേക്ക് എത്തുകയാണ്, അതുകൊണ്ട് ഒരിക്കലും ആളെ കൊല്ലുക എന്നത് നമ്മുടെ ആർത്തിയാകരുത്. ഒരു കാരണവശാലും നിരപരാധികളെ തൊടാൻ പാടില്ല, അവർക്ക് ആക്രമണത്താൻ പാടില്ല, മനുഷ്യേതര ജീവികൾക്ക് കേടുവരാൻ പാടില്ല. സസ്യങ്ങൾ കൃഷികൾ പോലത്തെ സംഗതികൾക്ക് നഷ്ടം വരുത്താൻ പാടില്ല. ഈ നിബന്ധന വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പറഞ്ഞ യുദ്ധത്തിനുള്ള സമ്മതം അന്ന് കൊടുത്തത്. ഇന്നത്തെ യുദ്ധം എന്ന് പറയുന്നത്, ചാവേർ ആക്രമണം എന്ന് പറയുന്നത്, ഇതിനൊന്നും ഒരു നിലക്കും ഒരു ന്യായീകരണം ഒരാൾക്കും പറയാൻ കഴിയില്ല. നിരപരാധികളായ എത്ര ആളുകളെ കൊന്നൊടുക്കും. ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ കേട്ടില്ലേ, ഒരു ഉസാമാവില്ലാതെ പേര് പറഞ്ഞു, അയാളെ ഭഗവരത്തരാണ് ഉദ്ദേശമെങ്കിൽ അഫ്ഗാനിസ്ഥാൻ എന്നൊരു രാജ്യത്തെ ചുട്ടു ചമലാക്കിയില്ലേ? ഇതാരാ ചെയ്തത്? ഇതിനെന്ത് നിലക്കാണ് ഷെയ്ഡ് പറയാൻ പറ്റാ? അതേപോലെ നമ്മുടെ രാജ്യങ്ങളിൽ നടന്ന എല്ലാ യുദ്ധങ്ങളും, ഇറാഖും ഇറാനും തമ്മിൽ എത്ര കാലം യുദ്ധം നടത്തി, എത്ര ആളുകൾ മനുഷ്യർ അത് നശിച്ചുപോയി, ഇതിൻ്റെയൊക്കെ ഉത്തരവാദികൾ ആരാണ്? മുസ്ലിം ഭരണം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആ ഭരണകൂടത്തിൻ്റെ അരികൾ നീതി വേണ്ട, അന്യായമായുള്ള ചില സംഗതികൾ വെച്ചു പുലർത്തുന്ന ഏത് ആളുകൾ, അങ്ങനെ പലയിടത്തും കുഴപ്പങ്ങൾ നടക്കുകയാണ്. ഇതൊന്നും മതത്തിൻ്റെ പേരിൽ പറയാൻ പറ്റിയ സംഗതിയല്ല. മുസ്ലിങ്ങൾ അവർ അംഗീകരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ, അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്ന ഈസാ അലൈഹി സ്വലാം, യേശു ക്രിസ്തു എന്ന് പറയുന്നു, അവരോ അതേപോലെ തന്നെ ജൂതന്മാർ അംഗീകരിക്കുന്ന മൂസ അലൈഹി സ്വലാം, ഇവരോ ഒന്നും പരസ്പരം രക്തമൊഴിക്കാനും പരസ്പരം കൊല നടത്താനും ആക്രമണം നടത്താനും വീടുകളൊക്കെ ചുട്ടു ചാമലാക്കാനും ഇതാര് പറഞ്ഞതാണ്? ഏത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഹിന്ദുക്കളാണെങ്കിൽ അവരും അങ്ങനെ തന്നെ. ഹിന്ദുവിൻ്റെ എല്ലാ ഭാഗത്തും അഹിംസയാണ്, ഹിംസിക്കാൻ പാടില്ല. എത്ര വരെ നമ്മളും ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒക്കെ ജീവികളെ കഴിക്കാറുണ്ട്, ഭക്ഷണം കഴിക്കും. നമ്മൾ പശുവിനെ പോത്തിനെ കറക്കും, ആട് അറുക്കും, കോഴി അറുക്കും, ഇങ്ങനൊക്കെ ഭക്ഷിക്കുന്നവരാണ് നമ്മൾ. ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന പ്രകാരമനുസരിച്ച്
അതിനെയും നാം അവർ ജീവികളാണ് ഹിംസിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെയാണ് മനുഷ്യൻ മനുഷ്യനെ കൊല്ലുക, എങ്ങനെയാണ് ചുട്ട് ചാമ്പലാക്കുക, ഇതൊക്കെ ഏത് മതത്തിൻ്റെ പേരിലാണ് ചെയ്യാൻ കഴിയുക? അപ്പൊ ഞാൻ പറയുന്നത്, ഒരിക്കലും ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. മറ്റു മതസ്ഥർ സൗഹൃദപരമായി സന്തോഷകരമായി എല്ലാവരും ജീവിക്കേണ്ടതില്ലേ? എത്ര സന്തോഷമുണ്ട് അങ്ങനെയാകുമ്പോൾ. ഞാനൊക്കെ ഓർക്കുന്നു, എൻ്റെ നാട്ടിൽ ഹിന്ദുക്കളുണ്ട്. എൻ്റെ വീടിൻ്റെ മേൽഭാഗത്ത് മുഴുവൻ ഹിന്ദുക്കളാണ്. ഒരു പ്രയാസമില്ല, നന്നായി ജീവിക്കുന്നു. നമ്മുടെ കല്യാണങ്ങളും കാര്യങ്ങളും പരിപാടി ഉണ്ടാകുമ്പോൾ അവരോട് പറയും, അവരതിലൊക്കെ പങ്കെടുക്കും. അവർ കല്യാണം ഉണ്ടാകുമ്പോൾ നമ്മളോട് പറയും, നമ്മളും അതിൽ പങ്കെടുക്കും. ഇപ്പം ഈയിടെ അടുത്തൊരു ദിവസം തൻ്റെ കല്യാണം ഉണ്ട് അവിടെ. നമുക്ക് പോകുന്നതിന് യാതൊരു പ്രയാസമില്ല. അപ്പം ഈ നിലയ്ക്ക് ഒരു നാട്ടിൽ നന്നായി എല്ലാവരും സൗഹൃദപരമായി ജീവിക്കുമ്പോൾ അതിൽ നിന്ന് ഇസ്ലാമിൻ്റെ സാഹോദര്യം ജനങ്ങൾ പഠിക്കും. നേരെ മറിച്ച് കൊലവിളി പ്രസംഗം നടത്താനും ആക്രമിക്കാനും വീട് ചുട്ടുചാമ്പലാക്കാനും പറയുന്നവരും അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരും ഇവിടെയുള്ള എല്ലാ കലാപങ്ങൾക്കും കൊടി പിടിച്ചു, അതിൽ മണ്ണെണ്ണ വെച്ച് വീണ്ടും തീ കൊടുത്തു എന്നല്ലാതെ എന്ത് കാര്യമാണ് ഉണ്ടായത്? അപ്പൊ സഹിഷ്ണുതാപരമായ സന്തോഷകരമായ രീതിയിലല്ലാതെ പെരുമാറാൻ തന്നെ പാടില്ല. നബിയെ, തങ്ങളെങ്ങാനും ഒരു പരുത്ത സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ വലീനൽ കൽബി, ഹൃദയത്തിന് മയമില്ലാത്ത ഒരു കർശന സ്വഭാവക്കാരനായിരുന്നെങ്കിൽ ലംഫല്ലു മിൻ ഹൗലിക്ക്, തങ്ങളെ ചുറ്റുപാടും ഒരാളുണ്ടാവില്ല, എല്ലാവരും പിരിഞ്ഞു പോകും. അതുകൊണ്ട് തങ്ങളുടെ സ്വഭാവം, നബിയെ, തങ്ങളുടെ സ്വഭാവം വലിയ ഉന്നതമായ സ്വഭാവം, ആ സ്വഭാവം അനുഷ്ഠിക്കേണ്ട സ്വീകരിക്കേണ്ടവരില്ലേ മുസ്ലിങ്ങൾ? നാം ഒരിക്കലും കലുഷിത പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, അതിന് മറവിളി കൂട്ടുന്നവർ, കൊലവിളി പ്രസംഗം നടത്തുന്നവർ ഇങ്ങനെയൊന്നും ആകാൻ പാടില്ല. വളരെ സാഹോദര്യപരമായി മറ്റു മതക്കാരോടും അവർ നടത്തുന്ന സംഗതികളോടും നമ്മുടെ പള്ളി ഒക്കെ അവർ ബഹുമാനിക്കുന്നത് പോലെ അവരമ്പലം പോർത്ത് നമ്മളും ബഹുമാനിക്കും. അതായിരുന്നു എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഓർക്കുന്നു. റോഡിൽ കൂടെ രാഷ്ട്രീയക്കാരും അല്ലാത്തവരും റാലിയൊക്കെ എന്നാൽ ഒരമ്പലത്തിൻ്റെ അടുത്തെത്തുമ്പം മീരാതി രാതി നടക്കുക, ഒരമ്പലത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ആ അമ്പലത്തിൻ്റെ തുടങ്ങുന്ന അവിടെ മുതൽ അവസാനിക്കുന്നതുവരെ മൗനമായി പോയി. ഹിന്ദുക്കൾ അവരുടേതായ പ്രകടനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ആ സമയത്ത് നമ്മുടെ പള്ളിൻ്റെ അടുത്തെത്തുമ്പോൾ അതേപോലെ അവരും ഒന്നും മിണ്ടില്ല, മൗനമായി ഓടുന്നു പോകും. ഇതായിരുന്നു പഴയകാലത്തെ രീതി. ഇന്ന് അതെല്ലാം മാറി മതത്തിൻ്റെ പേര് പറഞ്ഞ് കുഴപ്പമുണ്ടാക്കുന്ന എത്രയോ ആളുകൾ, അവർക്കതിൽ കൂടെ പല വരുമാനങ്ങളും ഭൗതികമായ പല നേട്ടങ്ങളും ഉണ്ടാവും. അങ്ങനത്തെ സംഗതിയിലൊന്നും നാം ഉൾപ്പെടാൻ പാടില്ല. നാം എപ്പോഴും നല്ലവർ നല്ലവർ നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കണം.
നമ്മളെ കൊണ്ട് മറ്റു മനുഷ്യർക്ക് നന്മയല്ലാതെ തിന്മ വരാൻ പാടില്ല. ഇത് നാം ഒക്കെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ധാരാളം ആളുകളോട് പ്രസംഗിക്കാനുണ്ട്. അവരൊക്കെ പ്രസംഗിക്കും, ബഹുമാനപ്പെട്ട് ചെയ്തവർക്ക് തങ്ങൾ നന്നായി പ്രസംഗിക്കും. പിന്നെ പ്രസംഗിക്കാനായി ഇവിടെ എത്തി ചേർന്നതാണ് ദേവർ സോൽ അബ്ദുസ്സലാം മുസ്ലിയർ, അവർക്കുണ്ട്. പിന്നെ കേന്ദ്ര മുസാബറ അംഗങ്ങളായ ബഹുമാനപ്പെട്ട പൊന്മുള മൊഹീദ്ദീൻ കുട്ടി ബാക്വി, അതേപോലെ ബഹുമാനപ്പെട്ട താഴെപ്ര മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, ഇങ്ങനെ തുടങ്ങിയ നേതാക്കളൊക്കെ ഉള്ള സദസ്സിൽ ഞാൻ ദീർഘമായൊന്നും പറയുന്നില്ല. അല്ലാഹു തആല പരിശുദ്ധ ദീൻ്റെ എല്ലാ സംഗതികളും നിലനിർത്തി അതൊക്കെ ആചരിച്ച് അനുഷ്ഠിച്ച് ജീവിക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ. ഈ നാട്ടിലെ ഈ ദർസ് ഇവിടെ നിലനിൽക്കണം. കാരണം ഇൽമാണ് ഈ സംഗതികളൊക്കെ ജനങ്ങളിൽ വരാനുള്ള കാരണം. നേരത്തെ പറഞ്ഞ ദുർഗുണങ്ങളൊക്കെ പോകാനും കാരണം ഇൽമാണ്. അറിവുള്ളവരാരും ഈ വക കാര്യങ്ങൾ മുന്നുണ്ടാവില്ല. അറിവുള്ളവർ എപ്പോഴും നാട്ടിൽ സമാധാനമുണ്ടാകണം എന്നാശിക്കുന്നവരാ. നാട്ടിലെപ്പോഴും കുഴപ്പം സൃഷ്ടിക്കുന്നവർ ഒരിക്കലും സമാധാനം കാംക്ഷിച്ചവരല്ലല്ലോ, അതുറപ്പല്ലേ? നാം ഒരിക്കലും നാട്ടിനും നാട്ടുകാർക്കും ശല്യമാകാൻ പാടില്ല. എല്ലാവർക്കും നന്മ വരണം, നമ്മൾ പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ആ കാര്യങ്ങളെയൊക്കെ നല്ലത് പ്രവർത്തിക്കാൻ നിങ്ങൾക്കും എനിക്കും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ.